ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിലൊന്നായ ഏതാണ്ട് 4000-ത്തോളം വർഷത്തെ ചരിത്രം പറയുന്ന ദൈവം ഏകനാണെന്ന് വിശ്വസിക്കുന്ന വിഭാഗമാണ് ജൂതമതം അഥവാ യഹൂദമതം. ഈ വീഡിയോയിലൂടെ യഹൂദരുടെ ചരിത്രം ലളിതമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. യഹൂദരുടെ ആദ്യകാല വിഭാഗങ്ങൾ സെമിറ്റിക് വിഭാഗത്തിൽപ്പെട്ട ഒരു ജനതയായിരുന്നു. അവർ BC 1200 വരെയൊക്കെ ഇബ്രായക്കാർ അഥവാ ഹീബ്രു എന്ന പേരിലും പിന്നീട് BC 500 വരെയൊക്കെ ഇസ്രയേലികൾ എന്ന പേരിലും അതിനപ്പുറം ഇന്നത്തെ യഹൂദന്മാർ അഥവാ ജൂതന്മാർ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. BC കാലഘട്ടങ്ങളിൽ ആ കാലത്തെ ഗോത്ര സമൂഹങ്ങളെപ്പോലെ തന്നെ എവിടെയും സ്ഥിരവാസമൊന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരു ജനസമൂഹമായിട്ട് തന്നെയാണ് ഇവരെയും കണക്കാക്കുന്നത്. സത്യത്തിൽ ഇവരുടെ ആദ്യകാല ജീവിതം എവിടെ നിന്ന് തുടങ്ങി എന്ന് പറയുന്നതിന് ശക്തമായ തെളിവുകളൊന്നുമില്ല. മെസൊപ്പൊട്ടേമിയൻ മേഖലകളാവാം അല്ലെങ്കിൽ അറേബ്യൻ മേഖലകളാവാം എന്ന് മാത്രം. ഏതായാലും ഇത്തരത്തിൽ രൂപപ്പെട്ട ജനസമൂഹം എബ്രഹാം എന്നു പേരായ തലവൻ്റെ നേതൃത്വത്തിൽ BC 1800 കാലത്തോടനുബന്ധിച്ച് മെസൊപ്പൊട്ടേമിയയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വന്നു ചേരുകയാണുണ്ടായത്രേ. എബ്രഹാമിൻ്റെ പൗത്രനായ യാക്കോബിൻ്റെ നേതൃത്വത്തിൽ ഇവർ പിന്നീട് മെഡിറ്റിനേറിയൻ കടലിൻ്റെ കിഴക്ക് ഭാഗത്തെത്തുകയും അവിടെ സ്ഥിരവാസമുറപ്പിക്കുകയുമുണ്ടായി. അന്നുമുതൽ യാക്കോബ് ഇസ്രയേൽ എന്ന പേരിലാണ് ഇതറിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ യാക്കോബിൻ്റെ അനുയായികളെ ഇസ്രയേലികൾ എന്നും വിളിച്ചു വന്നു. പല ഗോത്രങ്ങളായിരുന്നു ഈ വിഭാഗങ്ങളെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. കടുത്ത ക്ഷാമത്തിൽ നിന്ന് രക്ഷ തേടാനായി BC 1700 കാലത്ത് ഇതിൽ വലിയൊരു വിഭാഗം ജനങ്ങളും എന്നാൽ ഈജിപ്തിലേക്ക് കുടിയേറുകയുണ്ടായി. എന്നാൽ ഇവിടെ ഈജിപ്ഷ്യൻ ഭരണാധികാരികൾ ഇവരെ സ്വീകരിക്കാതെ അടിമകളാക്കി മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ ദുരിതപൂർണമായ ജീവിതം നയിച്ചിരുന്ന ഈ ജനവിഭാഗത്തിന് രക്ഷകനായി എത്തുന്നത് മോശ എന്നു പേരായ ഇതിഹാസ കഥാപാത്രമാണ്. യഹൂദമത നേതാവും നിയമജ്ഞനും പ്രവാചകനും സൈന്യാധിപനുമൊക്കെ ആയിട്ടാണ് മോശയെ ജനങ്ങൾ കാണുന്നത്. യഹൂദർ എന്ന് മാത്രമല്ല, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമൊക്കെ മോശയെ ഒരു പ്രവാചകനായി കണക്കാക്കുന്നുണ്ട്. ഏതായാലും യുവാവായ മോശ തൻ്റെ അനുയായികളെ ഈജിപ്തിൻ്റെ അടിമത്ത സ്ഥിതിയിൽ നിന്ന് രക്ഷിക്കുകയും വീണ്ടും ഇസ്രയേൽ മേഖലകളിലേക്ക് കൊണ്ടുപോയി പാർപ്പിക്കുകയുമുണ്ടായി. ആ സമയം മെഡിറ്റനേറിയൻ കടലിൻ്റെ കിഴക്ക് ഭാഗം മറ്റൊരു സെമിറ്റിക് വർഗ്ഗക്കാരായ കനാനക്കാരുടെ കൈവശത്തിലായിരുന്നു. അവർ അവിടെ ഒരു സംസ്കാരം തന്നെ പടുത്തുയർത്തിയിരുന്നു. അങ്ങനെ ഇവരോട് വലിയൊരു സമരം തന്നെ നടത്തിയതിനപ്പുറമാണ് യഹൂദർ കനാനക്കാരെ പരാജയപ്പെടുത്തുന്നതും ആ ദേശത്തിൽ ശക്തി നേടുന്നതും. എന്നാൽ അധികം താമസിയാതെ തന്നെ അവർക്ക് അടുത്ത ശത്രു പ്രത്യക്ഷപ്പെട്ടു. അതായിരുന്നു ഏഷ്യ മൈനറിൽ നിന്നും ഈജിയൻ ദ്വീപുകളിൽ നിന്നുമൊക്കെ വന്ന ഫിലിസ്റ്റൈൻകാർ. പോരാട്ടങ്ങളിൽ യഹൂദർക്ക് ആ ദേശത്തിൻ്റെ ഒരു വലിയ പങ്ക് ഇവർക്ക് മുന്നിൽ നഷ്ടപ്പെടുത്തേണ്ടിയും വന്നു. പലസ്തീൻ എന്ന പേര് ഫിലിസ്റ്റൈൻകാരിൽ നിന്ന് രൂപപ്പെട്ടതാണ് എന്നതാണ് പൊതുവെയുള്ള നിഗമനം. ഏതായാലും ഫിലിസ്റ്റൈൻകാരുമായുണ്ടായ സംഘട്ടനങ്ങളുടെയും പരാജയങ്ങളുടെയും ഫലമായി യഹൂദരുടെ ഐക്യബോധം ഉയരുകയും അവർ ഒടുവിൽ BC 1030 ഹീബ്രു രാജ്യഭരണം സ്ഥാപിക്കുകയുമുണ്ടായി. അങ്ങനെ രൂപം കൊണ്ട ഈ മേഖലയുടെ ആദ്യത്തെ രാജാവിൻ്റെ പേര് സൗൾ എന്നായിരുന്നു. സൗൾ എന്ന രാജാവ് അക്കാല എഴുത്തുകളിൽ കൂടാരത്തിൽ ജീവിച്ചിരുന്നത് കൊണ്ട് തന്നെ യഹൂദർ ആ സമയവും സ്ഥിരതാമസത്തിൽ അധിഷ്ഠിതമായിട്ടില്ല എന്ന് കാണാം. ഇദ്ദേഹത്തിനപ്പുറം രാജാവായത് ദാവീദായിരുന്നു. ഹീബ്രു ചരിത്രത്തിലെ തന്നെ വീരപുരുഷന്മാരിൽ ഒരാളായി കണക്കാക്കുന്ന ഒരാളാണ് ദാവീദ് എന്ന് പറയാം. ദാവീദ് എന്നത് ഒരു വലിയ യുദ്ധവീരനും ഭരണതന്ത്രജ്ഞനും നർത്തകനും ഗായകനുമൊക്കെ ആയിരുന്നു. അദ്ദേഹം ഹീബ്രു രാജഭരണം നേരിട്ടിരുന്ന പല പ്രതിസന്ധികളെയും തരണം ചെയ്യുകയുണ്ടായി. ഫിലിസ്റ്റൈൻകാർ കീഴടക്കി വെച്ചിരുന്ന പല മേഖലകളും പട്ടണങ്ങളും തിരിച്ചുപിടിക്കുകയും കനാനക്കാരുടെ കൈവശമിരുന്ന ജെറുസലേം നഗരം ആക്രമിച്ച് കീഴടക്കുകയുമുണ്ടായി. അതിനപ്പുറം ഹീബ്രു രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനം ജെറുസലേമിലേക്ക് മാറ്റുകയും ചെയ്തു. ഹീബ്രു ജനതയിൽ 12 ഗോത്രവിഭാഗങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. ദാവീദ് ഇവരെയൊക്കെ ഒരുമിപ്പിക്കുകയും തന്നിൽ അധിഷ്ഠിതമായ ഒരു വലിയ ഹീബ്രു രാഷ്ട്രം തന്നെ കെട്ടിപ്പടുക്കുകയുമുണ്ടായി. 40 വർഷത്തോളം കാലം ഇദ്ദേഹത്തിൻ്റെ ഭരണം നീണ്ടു നിന്നു എന്നതാണ് പറയുന്നത്. ഈ കാലത്ത് രാജ്യം പല രീതിയിൽ വികസിക്കുകയുമുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഭരണം ഏറ്റെടുത്തത് പുത്രനായ സോളമനാണ്. വിവേകശാലിയായ സോളമൻ അഥവാ സോളമൻ ദ വൈസ് എന്ന പേരിലാണ് ഇദ്ദേഹം പൊതുവെ അറിയപ്പെടുന്നത്. ഭരണം നടത്തുന്നതിൽ അങ്ങേയറ്റം വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണത്. അദ്ദേഹത്തിൻ്റെ സുദീർഘമായ ഭരണകാലത്ത് ജെറുസലേം നഗരം സാമ്പത്തികമായും സാംസ്കാരികമായും അഭിവൃദ്ധി പ്രാപിച്ചു. സോളമൻ്റെ ഭരണകാലത്ത് ഇസ്രയേൽ ജനത ഐശ്വര്യത്തിലും സമാധാനത്തിലും കഴിഞ്ഞിരുന്നു എന്നാണ് പൊതുവെ പറയുന്നത്. സോളമൻ ഫിനീഷ്യൻ കച്ചവടക്കാരെ സ്വന്തം രാജ്യത്തേക്ക് ആകർഷിച്ച് ഈ മേഖലകളിലെ കച്ചവട ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി. നാട്ടിലെ കാർഷികോൽപ്പന്നങ്ങൾ കൊടുത്ത് വിദേശങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന ആദായകരമായ ക്രയവിക്രയ സംവിധാനത്തിനും
ഇസ്രയേൽ സാക്ഷിയായി. ഇതിൻ്റെയൊക്കെ ഭാഗമായി ജെറുസലേം ഒരു വലിയ വാണിജ്യ കേന്ദ്രമായി മാറുകയുമുണ്ടായി. കച്ചവടത്തിനായി ധാരാളം കപ്പലുകളും മറ്റും വന്ന് സൃഷ്ടിക്കപ്പെടുകയുമുണ്ടായി. ഈ കച്ചവട കപ്പലുകൾ കേരളത്തിലേക്ക് വരികയും ആനക്കൊമ്പും മയിലും ചന്ദനമരവും മറ്റുമൊക്കെ കയറ്റിക്കൊണ്ട് പോവുകയുമുണ്ടായത്രേ. സോളമൻ്റെ ഭരണകാലത്താണ് ദേവാലയവും മനോഹരമായ കൊട്ടാരത്തിൻ്റെയും ഒക്കെ നിർമ്മാണം ആരംഭിക്കുന്നത്. വർഷങ്ങളെടുത്താണ് ഇവയൊക്കെ പൂർത്തിയാക്കിയതും. അറേബ്യയിലെ ഖനികളിൽ നിന്ന് സ്വർണവും രത്നക്കല്ലും ഖനനം ചെയ്യാൻ സോളമൻ പ്രത്യേക സംഘങ്ങളെ തന്നെ അക്കാലത്ത് നിലനിർത്തിയിരുന്നു. BC 925 കാലത്ത് നീണ്ടകാലത്തെ ഭരണത്തിനപ്പുറം സോളമൻ മരിച്ചപ്പോൾ സ്വേച്ഛാധിപത്യത്തിനെതിരായി രാജ്യത്ത് വലിയ തോതിൽ കലാപങ്ങൾ ഉണ്ടാവുകയുണ്ടായി. വടക്ക് ദേശത്തുള്ള 10 ഗോത്രങ്ങൾ ചേർന്ന് ഒരു പ്രത്യേക രാഷ്ട്രമുണ്ടാക്കി. ദക്ഷിണഭാഗത്തുള്ള 2 ഗോത്രക്കാർ ചേർന്ന് ഒരു ദക്ഷിണ രാഷ്ട്രവും നിലവിൽ വന്നു. അപ്രകാരം ഉത്തരരാഷ്ട്രം കിങ്ഡം ഓഫ് ഇസ്രയേൽ എന്നും ദക്ഷിണ രാഷ്ട്രം കിങ്ഡം ഓഫ് ജുദയ എന്ന പേരിലും അറിയപ്പെട്ടു. ഇസ്രയേലിൻ്റെ തലസ്ഥാനം സുമേറിയ നഗരവും ജുദായുടെ തലസ്ഥാനം ജെറുസലേമുമായിരുന്നു. എന്നാൽ BC 722 കാലത്ത് ഇസ്രയേലികൾ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ ആക്രമണത്തിന് ഇരയാവുകയാണ്. പ്രതിരോധിച്ചതോടെ മേഖല തന്നെ കീഴടക്കുകയും ഈ പ്രദേശം അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ പ്രവിശ്യയാക്കി മാറ്റുകയുമുണ്ടായി. ജനങ്ങൾ വലിയ തോതിൽ തന്നെ ജുദയ മേഖലകളിലേക്ക് ആ സമയം രക്ഷപ്പെടുകയുണ്ടായി. സത്യത്തിൽ അസീറിയൻ സാമ്രാജ്യം ഈ മേഖലകളെ അന്ന് കീഴടക്കിയതിനപ്പുറം ഇസ്രയേൽ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി വീണ്ടും ഉയരുന്നത് 20-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. കിങ്ഡം ഓഫ് ഇസ്രയേൽ തകരുകയും ജനങ്ങൾ ജുദയ രാജ്യത്തേക്ക് രക്ഷപ്പെട്ടു എന്നും പറഞ്ഞല്ലോ. ഇസ്രയേലിൻ്റെ പതനത്തിനപ്പുറം ജുദയ രാജ്യം ഒരു ശതാബ്ദക്കാലം കൂടി നിലനിന്നു എന്നുകൂടി വേണമെങ്കിൽ പറയാം. എന്നാൽ കാലചക്രം മാറുകയും മെസപ്പൊട്ടോമിയൻ മേഖലകളിൽ പുതിയ ബാബിലോണിയൻ സാമ്രാജ്യം സൃഷ്ടിക്കപ്പെടുകയുമുണ്ടായി. BC 587 ബാബിലോണിയയുടെ നെബൂഖദ് നസർ രാജാവിൻ്റെ നേതൃത്വത്തിൽ ജുദയ മേഖലകളെ ആക്രമിക്കുകയും കീഴടക്കുകയുമുണ്ടായി. ജെറുസലേം നഗരം കൊള്ളയടിക്കുകയും അമ്പലമടക്കം സകലതും ചുട്ടെരിക്കുകയും ചെയ്തു. നഗരവാസികളായിരുന്ന യഹൂദന്മാരെ തടവുകാരാക്കി മാറ്റിക്കൊണ്ട് ബാബിലോണിയൻ നഗരത്തിലേക്ക് അടിമകളാക്കി കൊണ്ടുപോവുകയും ചെയ്തു. ഈ സംഭവമാണ് ബാബിലോണിയൻ ബന്ധനം എന്ന പേരിൽ ചരിത്ര പ്രസിദ്ധമായത്. കുറേ വർഷങ്ങൾക്കപ്പുറം പേർഷ്യൻ സാമ്രാജ്യം സൃഷ്ടിക്കപ്പെടുകയും പേർഷ്യൻ ചക്രവർത്തിയായ സൈറസ് ബാബിലോണിയ ആക്രമിച്ച് കീഴടക്കുകയും അടിമകളായി ജീവിക്കേണ്ടി വന്നിരുന്ന യഹൂദന്മാരെ മോചിപ്പിക്കുകയുമുണ്ടായി. വിമോചിതരായ യഹൂദന്മാർക്ക് തിരിച്ച് ജുദായിലേക്ക് മടങ്ങാനുള്ള സൗകര്യവും നഗരത്തെ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ സഹായങ്ങളും അന്ന് സൈറസ് നൽകുകയുണ്ടായി. തുടർന്ന് BC 530 മുതൽ BC 332 വരെയും ജുദയ മേഖല പേർഷ്യയുടെ ഒരു സാമന്ത്ര രാഷ്ട്രമായി തുടരുകയാണുണ്ടായത്. BC 332 മാസിഡോണിയയിലെ ചക്രവർത്തിയായ അലക്സാണ്ടർ ഈ മേഖലകളെ കീഴടക്കി. ഈ കാലത്ത് യഹൂദരുടെ മതപരമായ ആചാരങ്ങൾ ഗ്രീക്ക് സംസ്കാരവുമായി കൂടിച്ചേരുകയുണ്ടായി. ഇതാണ് ഹെല്ലനിസ്റ്റിക് ജുദായിസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എങ്കിലും BC 164 കാലത്ത് ജുദയ മേഖല താൽക്കാലികമെങ്കിലും സ്വതന്ത്രമായതോടെ പരമ്പരാഗതമായ യഹൂദ മതത്തിന് വീണ്ടും ശക്തി വർദ്ധിക്കുകയുണ്ടായി. BC 63 റോമൻ ജനറലായിരുന്ന പോംബെയെ ജുദയ മേഖല ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു. കലാപങ്ങൾ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ പോലും അവയൊക്കെ തന്നെയും പരാജയപ്പെടുകയും ജൂതരുടെ പരമാധികാരം തന്നെ നഷ്ടപ്പെട്ട് യഹൂദരാഷ്ട്രത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയുമുണ്ടായി. അങ്ങനെ രാജ്യം ഒരു റോമൻ പ്രവിശ്യയായി മാറി. റോമാ സാമ്രാജ്യത്തിൽ ലയിക്കുന്ന അവസ്ഥയും അവിടെ വന്നു ചേർന്നു. കലാപകാലത്ത് 2-ാമത്തെ അമ്പലം തകർക്കപ്പെടുകയും ജൂതന്മാർക്ക് നാടുവിട്ട് ഓടിപ്പോവേണ്ടി വരുന്ന അവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടു. തന്നെ റോമൻ സാമ്രാജ്യം ഈ മേഖലകളുടെ പേര് മാറ്റിക്കൊണ്ട് സിറിയ പലസ്തീന എന്നാക്കുകയുമുണ്ടായി. ഇതേ സമയം യഹൂദ മതത്തോടൊപ്പം ചേർന്ന് നിന്നിരുന്ന ക്രിസ്തു മതം AD 400 റോമൻ മേഖലകളിലാകെ പ്രധാന മതമായി മാറുകയുണ്ടായി. ജൂതർ റോമൻ സാമ്രാജ്യത്തിന് നേർക്ക് കലാപം നടത്തിയതുകൊണ്ട് തന്നെ വലിയ തോതിൽ തന്നെ ഈ കാലങ്ങളിൽ വേട്ടയാടപ്പെടുകയുണ്ടായി. ജൂതർ സാമ്രാജ്യത്തിൻ്റെ പല കോണുകളിലായി കുടിയേറേണ്ടി വരുന്ന അവസ്ഥയും അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ബൈസാന്റൈൻ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ ജൂതർ വേട്ടയാടപ്പെട്ടപ്പോൾ മുസ്ലിം സാമ്രാജ്യങ്ങൾ അവരെ സ്വീകരിക്കുകയുണ്ടായി. ഇത്തരത്തിൽ പിന്നീടുള്ള കാലങ്ങളിൽ പല ദേശങ്ങളിലായി ഓടിപ്പോയി ജീവിക്കേണ്ട അവസ്ഥയിലാണ് ജൂതർ നിലകൊണ്ടത്. പരമാധികാരമില്ലാതെ അങ്ങനെ ജൂതർ ലോകത്തിൻ്റെ പല ദേശങ്ങളിൽ ജീവിക്കുകയാണ്. മധ്യകാലത്ത് കച്ചവടത്തിലും ബാങ്കിങ് മേഖലകളിലുമൊക്കെ നിറഞ്ഞതോടെ ജൂതർക്ക് ശക്തി വർദ്ധിക്കുകയുണ്ടായി. പിന്നീട് അങ്ങോട്ടും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ചിതറിത്തെറിച്ചുള്ള ജീവിതമുണ്ടെങ്കിൽ പോലും പലപ്പോഴും കൂട്ടക്കൊലകൾ നേരിടേണ്ടി വന്നതോടെ ഒരു സ്വതന്ത്ര രാജ്യം എന്ന ചിന്തയിലേക്ക് വരികയും സിയോണിസ്റ്റ് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവുകയുമുണ്ടായി. 1-ാം ലോക മഹായുദ്ധത്തിനപ്പുറം ഒട്ടോമൻ സാമ്രാജ്യം തകർന്നതോടെ സ്വതന്ത്ര ഇസ്രയേൽ എന്ന ആവശ്യം ശക്തപ്പെടുകയും
വലിയ തോതിൽ തന്നെ അതിനായുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ഒടുവിൽ 1948 ഇസ്രായേൽ എന്ന നിലയിൽ ഒരു സ്വതന്ത്ര രാജ്യം തന്നെ സൃഷ്ടിക്കപ്പെടുകയുമുണ്ടായി. എന്തായാലും റോമൻ അധിനിവേശത്തിനപ്പുറം ഏതാണ്ട് 1900 വർഷത്തോളം കാലം സ്വന്തമായി ദേശമോ സൈന്യമോ പരമാധികാരമോ ഒന്നും തന്നെ ഇല്ലാതെ നിൽക്കേണ്ടി വന്നെങ്കിലും പ്രാചീന റോമിനെപ്പോലെയോ ഈജിപ്തിനെപ്പോലെയോ വെറും ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാതെ യഹൂദമതവും യഹൂദരും ഇവിടെ നിലനിന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.